ആരാധകർ കാത്തിരിക്കുന്ന ഗോവിന്ദ പത്മസൂര്യ ഗോപിക അനിൽ വിവാഹമാണ്. വിവാഹ ആഘോഷങ്ങൾക്ക് ആദ്യം തുടക്കമിട്ടത് ഗോപികയാണ്. കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ബ്രൈഡ് ടു ബി ആഘോഷമാക്കിയിരുന്നു ഗോപിക. ശേഷം ഗോവിന്ദ പത്മസൂര്യയുടെ വീട്ടിലും ആഘോഷങ്ങൾ ആരംഭിച്ചു. ആദ്യം നടത്തിയ ചടങ്ങ് മെഹന്തി ഫംഗ്ഷനായിരുന്നു. മെഹന്തി ഫംഗ്ഷനെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു ജി പി. അതേക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയത് സ്വന്തം വിവാഹം വന്നപ്പോഴാണ്. ഹൽദി ഫംഗ്ഷൻ ഗോപികയും ജി പിയും ഒരുമിച്ചാണ് ആഘോഷമാക്കിയത്. ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്സവ പ്രതീതിയാണ് ഇരുവരുടെയും വീട്ടിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ജി പി സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ പേജ് വഴിയും പങ്കുവെക്കുന്നുണ്ട്. മെഹന്തി ഹൽദി ഫംഗ്ഷന്റെ വീഡിയോ ജി പി പങ്കിട്ടപ്പോൾ കുടുംബത്തിലെ കല്യാണം കാണുന്ന പ്രതീതിയാണെന്നും സെലിബ്രിറ്റി വെഡ്ഡിംഗ് ആയി തോന്നില്ലെന്നുമാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കുറച്ചു സമയം മുമ്പ് ഗോവിന്ദ പത്മസൂര്യ പങ്കിട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അയനി യൂണി ചടങ്ങിൽ നിന്നുള്ള തൻ്റെയും ഗോപികയുടെയും ചില ചിത്രങ്ങളാണ് ഗോവിന്ദ പത്മസൂര്യ പങ്കിട്ടത്. അയനി യൂണി ചടങ്ങ് എന്നാണ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് ഗോവിന്ദ പത്മസൂര്യ നൽകിയ തലക്കെട്ട്. പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അയനി യൂണി ചടങ്ങ് ഇരുവരുടെയും ആരാധകർക്കിടയിൽ ചർച്ചയായി. എന്താണ് അയനി യൂണി ചടങ്ങ് എന്നതായിരുന്നു ഏറെയും കമൻറ്റുകൾ. ജി പി ആണെങ്കിൽ ചടങ്ങിനെ കുറിച്ചൊന്നും വിശദീകരിച്ചതുമില്ല. അയനി യൂണി ചടങ്ങ് എന്താണെന്ന് അന്വേഷിച്ച് നിരവധി കമൻറ്റുകൾ വന്നതോടെ അതേക്കുറിച്ച് അറിവുള്ളവരിൽ ചിലർ അയനി യൂണി ചടങ്ങ് എന്താണെന്ന് വിശദീകരിച്ചും എത്തി. കല്യാണത്തിൻ്റെ തലേന്നുള്ള ഒരു ചടങ്ങാണ് അയനി യൂണ്. പ്രധാനമായും ബ്രാഹ്മിൻസിൻ്റെ ഇടയിലാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. വിവാഹിതരാകാൻ പോകുന്ന പെണ്ണിനും ചെറുക്കനും കാരണവന്മാർ നൽകുന്ന സൽക്കാരമാണ് അയനി യൂണ് എന്നാണ് പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകളിലേറെയും. അതോടെ ഗോപികയും ജി പിയും ബ്രാഹ്മിൻസ് ആണോ എന്ന സംശയവുമായി മറ്റു ചിലർക്ക്. ബ്രാഹ്മിൻസ് മാത്രമല്ല വാര്യർ പിഷാരടി തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരും ഇത്തരം ചടങ്ങുകൾ നടത്തി വരാറുള്ളതായും ചിലർ കമൻ്റ് ചെയ്തു. 36-കാരനായ ഗോവിന്ദ പത്മസൂര്യ പട്ടാമ്പി സ്വദേശിയാണ്. ഗോപിക കോഴിക്കോട് സ്വദേശിനിയും. ഗോപികയും ജി പിയും ഒന്നാകുന്ന മൊമെന്റിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഏറെയും ലഭിക്കുന്ന കമൻറ്റുകൾ. വിവാഹ നിശ്ചയം ഇന്റിമേറ്റ് സെറിമണി ആയിരുന്നതുകൊണ്ട് തന്നെ വിവാഹത്തിന് നാട്ടൊട്ടുക്കും അനുക്ഷണിച്ച് ആഘോഷമാക്കാനാണ് ജി പിയും ഗോപികയും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 23 ഒക്ടോബറിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് ജി പിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത്. മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ്. ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക. സാന്ത്വനം എന്ന സീരിയലിലാണ് ഗോപിക ഏറ്റവും അവസാനം അഭിനയിച്ചത്. വിവാഹം പ്രമാണിച്ച് തൻ്റെ സിനിമ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഗോവിന്ദ പത്മസൂര്യ.